മാടായി ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപനമായി. സമാപന ദിവസം കലോത്സവ നഗരിയിൽ ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്. മാടായി ഉപജില്ല സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കുകയാണ്. സമാപന ദിവസം ഉപജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് ഈ കലോത്സവ നഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഉപജില്ലയിലെ 91 വിദ്യാലയങ്ങളിൽ നിന്നാണ് ഈ മത്സരാർത്ഥികൾ ഇവിടെ പങ്കെടുക്കുന്നത്. ഏതാണ്ട് 5000 മത്സരാർത്ഥികൾ ഈ കലോത്സവത്തിൽ പങ്കാളികളാകുന്നുണ്ട്. ചെറുകുന്ന് ഗവൺമെൻറ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ കലോത്സവം നടക്കുന്നത്. ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഏതാണ്ട് 10 മത്സരങ്ങൾ നടക്കുന്നത്. സമാപന ദിവസം പ്രധാനപ്പെട്ട നടന്നത് വഞ്ചിപ്പാട്ട്, നാടൻപാട്ട് ഉൾപ്പെടെയുള്ള മത്സരങ്ങളാണ്. പ്രധാനപ്പെട്ട ആകർഷണം മറ്റൊന്ന് സംഘനൃത്തമായിരുന്നു. അതായത് സമാപന ദിവസം കാര്യമായ മത്സരങ്ങൾ നടന്നില്ല എന്നത് വേണമെങ്കിൽ പറയാം. അത് സംഘാടകരുടെ മികവായി കണക്കാക്കാം. കാരണം മത്സരങ്ങൾ സമയകൃത്യമായി പൂർത്തിയാക്കുക എന്നതായിരുന്നു സംഘാടകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് ഏതാണ്ട് ഭംഗിയായി നടപ്പിലായി എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി സാധിക്കും. കലോത്സവത്തിൻ്റെ സംഘാടനം സംബന്ധിച്ച് അതിൻ്റെ ഇത് സമാപന ദിവസം വരെയുള്ള കൃത്യതയെക്കുറിച്ച്, ഇതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച് സംഘാടക സമിതി ചെയർപേഴ്സൺ ചെയർമാനും ഒപ്പം ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ടുള്ള ടി നിഷ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യാം. കലോത്സവം ഇന്ന് സമാപിക്കുകയാണ്. എങ്ങനെയാണ് കലോത്സവത്തിന് ഇതുവരെയുള്ള നടത്തിപ്പെന്ന് പറയാം. മാടായി ഉപജില്ല സ്കൂൾ കലോത്സവം ചെറുകുന്ന് വെൽഫെയർ സ്കൂളിൽ ഇന്ന് അഞ്ചാമത്തെ ദിവസം സമാപിക്കുകയാണ്. 5 നല്ല രീതിയിൽ തന്നെ ഇത് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നത് മഴ പെയ്താൽ വെള്ളം കയറുന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കലോത്സവം എങ്ങനെ ഭംഗിയായിട്ട് നടത്താൻ പറ്റുമോ, ഇത് വിജയത്തിലെത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ മഴയൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ സമാപന ദിവസം ആകുമ്പോഴത്തേക്കും നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടും അതുപോലെ പ്രാദേശിക സമിതികൾ രൂപീകരിച്ചുകൊണ്ടും നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെ ഇതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനം എന്ന രീതിയിൽ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെയും അതുപോലെ കുടുംബശ്രീ, ഹരിതകർമ്മസേന, അതുപോലെ നമ്മുടെ സ്കൂളിലെ NSS കുട്ടികൾ എല്ലാവരുടെയും സഹകരണം നല്ല രീതിയിൽ തന്നെ ലഭിച്ചിട്ടുണ്ട്. ഭക്ഷണ കമ്മിറ്റി ആയാലും ഭക്ഷണം കൊടുക്കുന്ന ഇതായാലും എല്ലാ ദിവസവും ഭക്ഷണത്തിന് ഒരു മുടക്കവും വരാതെ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അത് നല്ല അഭിപ്രായം തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നതിനെക്കുറിച്ചും ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായത്. ഒരുപാട് ആൾക്കാർ, 5000 ആൾക്കാർ പങ്കെടുത്തിട്ടും ഒരു ക്യൂവും ഇല്ലാതെ തന്നെ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. ഇത് തന്നെയാണ്, അതായത് സംഘാടക സമിതിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വലിയ തൃപ്തി തന്നെയാണ്, സംതൃപ്തി തന്നെയാണ് കലോത്സവം സമാപിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. ചില ആശങ്കകളും ചില പരിമിതികളും നിലവിൽ സ്കൂളിനെ സംബന്ധിച്ചും ഇതിനെ നടത്തിപ്പിനെ സംബന്ധിച്ചും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി അത് പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് അത്തരം ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ലാത്ത വിധത്തിലാണ് കലോത്സവം ഇപ്പോൾ 16 സമാപിക്കുന്നത്. തീർച്ചയായും സമാപന ദിവസം വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരങ്ങളാണ് ഈ കലാമാമാങ്കം ആസ്വദിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. ക്യാമറമാൻ പ്രണവ് പെരുമാമ്പയ്ക്കൊപ്പം ജയരാജ് വടവന്തു, നെറ്റ്വർക്ക് ന്യൂസ്.